ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സോണിയാഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പേരിൽ കെ സി വേണുഗോപാൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദൈനംദിന അടിസ്ഥാനത്തിൽ ദുർബലമാകുകയും ആ പാർട്ടിയിൽ അന്ധചിത്രം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ തുല്യമായി മറ്റ് ചില പാർട്ടികൾ ശക്തിപ്പെടുന്നു അല്ലെങ്കിൽ ശക്തിപ്പെടുന്നതായിട്ട് ഭാവിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വമ്പിച്ച വിജയം നേടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് കനത്ത ഭൂരിരക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി അതോടുകൂടി ഈ സോണിയ കോൺഗ്രസ് അതുപോലെ സി പി എമ്മും ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ആണ് പശ്ചിമബംഗാൾ നിയമസഭയിൽ അംഗത്വമുള്ള ഏക പാർട്ടി മറ്റു പാർട്ടികളൊക്കെ ചരിത്രത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ബി ജെ പിയിൽ നിന്ന് തന്നെ പിന്നീട് പല നേതാക്കന്മാരും ഒരുപാട് എം എൽ എമാരും പാർലമെൻ്റ് അംഗങ്ങളടക്കം അവരംഗത്വം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ ദീദി എന്ന് വിളിക്കുന്ന മമതാ ബാനർജി വളരെ ശക്തിയായിരിക്കും അവർ അത്ര പെട്ടെന്നൊന്നും ഇനി ബംഗാളിൽ നിന്നും മാറ്റാൻ പറ്റുകയില്ല തൃണമൂൽ കോൺഗ്രസ് പണ്ടത്തെക്കാൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ വിജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഈ മമതാ ബാനർജി ഈ പാർട്ടിയുടെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ വലിയ കഥ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പശ്ചിമ ബംഗാളിൻ്റെ നാല് അതിർത്തികൾക്ക് പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ക്ലച്ച് പിടിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അതങ്ങനെ വലിയൊരു അഖിലേന്ത്യാ പാർട്ടിയൊന്നുമില്ല ഈ പാർട്ടിയുടെ പേര് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നാണെങ്കിൽ പോലും ഇവരുടെ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉള്ളൂ ഒരു സമയത്ത് ഈ പാർട്ടി ത്രിപുരയിൽ സാമാന്യം ശക്തിയായിരുന്നു കോൺഗ്രസിൽ നിന്ന് കുറേ മോഹഭംഗം എന്ന നേതാക്കന്മാർ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം ഇപ്പോൾ വീണ്ടും ദീതി ത്രിപുരയിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറേ കൂടി ആളുകളെ കിട്ടും കാരണം ഈ ത്രിപുരയിൽ നല്ലൊരു ഭാഗം ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ് വിഭജന കാലത്തും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധകാലത്തുമൊക്കെ കിഴക്കൻ ബംഗാളിൽ നിന്ന് ത്രിപുരയിലേക്ക് ഓടിപ്പോന്ന അഭയാർത്ഥികളാണ് അവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആ ഒരു പ്രബല ശക്തിയായിട്ട് ത്രിപുരയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നടപ്പാവൂ ഈ ഗോവയിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ചു അവിടെ ഇതുപോലെ മോഹഭംഗം വന്ന കുറേ ആളുകൾ നമ്മുടെ ചെറിയ ഫിലിപ്പിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവരെന്ത് ചെയ്തു അവർ തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് ദീതിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ തീരുമാനിച്ചു ഇപ്പോൾതാ മേഘാലയയിലും അതുതന്നെ ആവർത്തിച്ചു മേഘാലയയിൽ തൃണമൂൽ കോൺഗ്രസ് വെച്ച് എന്തൊരു തമാശയെന്ന് ആലോചിച്ചു മേഘാലയയിലും ആസാമിലും ഒക്കെ പൊതുവെ ആളുകൾ ബംഗാളികളോട് വലിയ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാണ് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് വിഭജനകാലത്തും അതിനുശേഷവും ഒരുപക്ഷെ അതിനു മുമ്പും ഒരുപാട് ബംഗ്ലാ അഭയാർത്ഥികൾ കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ആളുകൾ ഈ മേഘാലയയിലും അതുപോലെ ആസാമിലും മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ കുടിയേറി അവിടെ പലതരത്തിലുള്ള കൂത്തിത്തിരുപ്പുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയവരാണ് അപ്പോൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ബംഗാളികളോട് വലിയ ആ പകയും വിദ്വേഷവും ഉണ്ട് ഇപ്പോൾ ത്രിപുര പോലെയുള്ള സ്ഥലങ്ങളിൽ ബംഗാളിൽ നിന്ന് വന്ന ആളുകൾ ബഹുഭൂരിപക്ഷമായി അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ ന്യൂനപക്ഷമായിട്ടും മാറി അങ്ങനെ വലിയ വിദ്വേഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് തൃണമൂൽ കോൺഗ്രസുമായിട്ട് രീതി വരുന്നത് ഒരു പക്ഷേ മോഹപകം വന്ന ഏതാനും എം എൽ എമാർ അവരോട് കൂടുതൽ പക്ഷേ ജനങ്ങളതിനെ അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മുഗുൾ സാങ്മ എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം മറ്റ് പതിനൊന്ന് എം എൽ എമാരും കൂറുമാറി ഇപ്പോൾ സോണിയ കോൺഗ്രസിന് വളരെ വിരലുണ്ടാവുന്ന ആളുകളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മമതാ ബാനർജിയെ ആരാധിക്കും അവരോട് വലിയ ഭക്തി വച്ച് പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് നരേന്ദ്രമോഡിക്കൊരു ബദലായിട്ട് മാറാൻ മമതാ ബാനർജിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർ മൂടസ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് കാരണം ഈ മമതാ ബാനർജിക്ക് ബംഗാളിൽ ബി ജെ പി ചേർക്കാൻ കഴിയും എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന് പുറത്ത് ഒരത്ഭുതവും പ്രവർത്തിക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ഗവേണർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം മറ്റ് സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക ആം ആദ്മി പാർട്ടി ഉണ്ടായപ്പോഴും ആളുകൾ വിചാരിക്കും ഇത് ആം ആദ്മി ഒരു വലിയ മഹാസംഭവമായിട്ടും മാറും കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് ആം ആദ്മി വരും പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഡൽഹിക്ക് പുറത്ത് ഒരു അത്ഭുതവും സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല ഉത്തർപ്രദേശിന് പുറത്ത് സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ബീഹാറിന് പുറത്ത് ലാലുവിൻ്റെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല പ്രാദേശിക പാർട്ടികൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പോൾ ഡി എം കെ ഇൽ നിന്ന് വേർപെട്ട് എം ജി ആറ് അണ്ണ ഡി എം കെ ഉണ്ടാക്കി ആദ്യം അതിൻ്റെ പേര് അണ്ണ ഡി എം കെ എന്ന് പറഞ്ഞു എ ഡി എ ഡി എം കെ എന്നായിരുന്നു പിന്നെ പുള്ളിക്ക് വന്നത് അത് പോരാ ഓൾ ഇന്ത്യ അണ്ണ ഡി എം കെ എന്നു അങ്ങനെ ഓൾ ഇന്ത്യ ആക്കി ഓൾ ഇന്ത്യ ആക്കിയിട്ട് അത് വിശേഷമുള്ളൂ അണ്ണ ഡി എം കെയിൽ എം ജി ആറിൻ്റെ ആരാധകർ അല്ലാതെ ആരും ചേരുകയില്ല അദ്ദേഹത്തെ ഈ സിനിമയിൽ കണ്ട് അദ്ദേഹം ഒരു വലിയ പുള്ളിയാണ് ഇത് തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചേർന്നു തമിഴ്നാട്ടിലും ചേർന്നു പോട്ടിച്ചേരിയിലും ചേർന്നു അതിനപ്പുറത്ത് ആരും ചേർന്നില്ല ഇനി മലേഷ്യയിൽ ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കിയാൽ അവിടെയുള്ള കുറേ തമിഴന്മാരും ചേരും അല്ലാതെ ആരും ചേരുകയില്ല ഇത് അടിസ്ഥാനപരമായിട്ട് തമിഴരുടെ ഒരു പാർട്ടിയാണ് ഡി എം കെ ആണെങ്കിലും അണ്ണാ ഡി എം കെ ആണെങ്കിലും അതിന് തമിഴ്നാട്ടിന് പുറത്ത് യാതൊരു തരത്തിലും നിലനിൽക്കാൻ പറ്റുകയില്ല ഇതാണ് രാഷ്ട്രീയം അതറിയാൻ പാടില്ലാത്ത കുറെ ആളുകൾ ഇതാ ഈ തൃണമൂൽ കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ ശക്തിയായിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് ഇനി ബി ജെ പിയെ തുരത്തും എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ശുദ്ധാ സംബന്ധമാണ് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ദുർബലമാകും തോറും ബി ജെ പിയുടെ ശക്തി വർദ്ധിക്കും കോൺഗ്രസ് ദുർബലമാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി അല്ലാതെ ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനവും അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ കഴിയുകയില്ല എന്നുള്ളൊരു പരമസത്യമാണ് കോൺഗ്രസ് നശിക്കട്ടെ കോൺഗ്രസ് നശിച്ചിട്ട് ബി ജെ പിയെ നമുക്ക് നേരിടാം എന്ന് വിചാരിക്കുന്നവർ വിഡികളുടെ സ്വർഗത്തിൽ മാത്രമാണ് അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ശരിയാണ് സമാജ്വാദി പാർട്ടിയാണെങ്കിലും ശരിയാണ് ആം ആദ്മി പാർട്ടിയാണെങ്കിലും ശരിയാണ് ഇതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ഇനി മമതാ ബാനർജി തന്നെ ഇപ്പോഴാണല്ലോ ബി ജെ പിക്ക് വലിയ വിരോധിയായിട്ട് മാറിയത് മമതാ ബാനർജി തുടക്കത്തിൽ എങ്ങനെയായിരുന്നു സീതാറാം കേസരിയോട് വഴക്കിട്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അവർ ഏത് പാർട്ടിയുമായിട്ടാണ് സഖ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ബി ജെ പി കൂടെ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ കുറേ നാൾ റെയിൽവേ മന്ത്രി കൂടിയായിരുന്നു കുമാരി മമതാ ബാനർജി അങ്ങനെയുള്ള മമതാ ബാനർജിയാണ് ഇനി കോൺഗ്രസിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോൺഗ്രസിനെ കൂടി പരിപൂർണമായി ഉൾക്കൊണ്ടു കൊട്ട് അഖിലേൻ്റെ തലത്തിൽ ബി ജെ പി എതിർക്കാനും തോൽപ്പിക്കാനും മലത്തി അടിക്കാനും പോകുന്നത് നല്ല തമാശ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും